KPCC President K. Sudhakaran, ഇന്നലെ തോമസ് മാഷിനെ പറ്റി പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത് സുധാകരന് വിഷമമാകുമെന്ന് തോന്നുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ സംഘടനാ കോൺഗ്രസിലൂടെ കടന്നു വന്ന് ജനതാ പാർട്ടിയായി അവിടുന്ന് പിളർന്നപ്പോൾ ജനതാ പാർട്ടിയായി ഗോപാലന്റെ കാലശേഷം ജനതാ പാർട്ടിയായി പിന്നീട് കമലേട്ടത്തിയെ കമഴ്ത്തിയടിച്ച് 1987 കോൺഗ്രസിൽ വരുമ്പോൾ ജന്മനാ കോൺഗ്രസ്സുകാരനായ തോമസ് മാഷ് എറണാകുളത്ത് നിന്ന് പാർലമെന്റ് മെമ്പറായിട്ട് 3 കൊല്ലം കഴിഞ്ഞിരുന്നു. മത്സ്യത്തൊഴിലാളികൾ ധാരാളമുള്ള ലത്തീൻ സമുദായത്തിൽ നിന്നും വന്നു എന്ന അർത്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മത്സ്യത്തൊഴിലാളിയായ തോമസ് മാഷ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ചെല്ലാനം കുമ്പളങ്ങി അല്ലെങ്കിൽ പോഞ്ഞിക്കര വൈപ്പിൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള എത്ര വമ്പന്മാരായാലും ഒരു ഹോബി എന്ന നിലയിൽ മീൻ പിടിക്കുന്നവരുമാണെന്ന് കരുതി എല്ലാവരും മുക്കുവാന്മാരല്ല. തോമസ് മാഷിന്റെ പേരിന്റെ ഭാഗമായ മാഷ് എന്നത് തന്നെ അദ്ദേഹം ഒരു വാദ്യറായിരുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലാകും. സുധാകരൻ ഒഴിച്ച് ജനിച്ച കുലത്തെയും ജനിച്ച നാടിനെയും ജനിപ്പിച്ച മാതാപിതാക്കളെയും പരമപുച്ഛമുള്ള സുധാകരനെ പോലെയുള്ള കോൺഗ്രസ്സുകാർക്ക് കുമ്പളങ്ങിയെ സ്നേഹിക്കുന്ന ലത്തീൻ സമുദായത്തെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന തോമസ് മാഷിനോട് പുച്ഛം തോന്നുന്നത് സ്വാഭാവികമാണ്. എന്റെ സുധാകര, മാഷിനെ പറ്റി എന്തെല്ലാമാണ് നിങ്ങൾ പറഞ്ഞു കളഞ്ഞത്? മാഷ് എല്ലാം നൽകി, എന്നിട്ടും ഇനിയൊന്നും കിട്ടാതെപ്പോൾ ഇട്ടേച്ചു പോയി. സുധാകര, 5 വർഷം മുൻപ് BJP നേതൃത്വത്തോട് വില പേശിയതും അവർ വേണ്ടാന്ന് പറഞ്ഞതും മറന്നുപോകരുത്. 50 കോടി രൂപ, രാജ്യസഭ ക്യാബിനറ്റ് റാങ്ക്, ചക്കരയ്ക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് ചക്കര ഇഷ്ടമാണെന്ന് ഈച്ച പറഞ്ഞതുപോലെ നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു. അവർ ഒരു രീതിയിലും അടുക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാമെന്ന് പറഞ്ഞ് കോൺഗ്രസിൽ തന്നെ നിന്നു. കോൺഗ്രസ് പാർട്ടിയെ പിരിച്ചുവിടാൻ ഇതിലും നല്ല ഒരാളില്ല എന്ന് കണ്ട് ലിക്വിഡേറ്ററുടെ റോളിലാണ് KPCC പ്രസിഡന്റ് എന്ന ലേബൽ ഒട്ടിച്ച് നിങ്ങളെ അവർ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. കൊള്ളാവുന്ന എല്ലാവരെയും പിരിച്ചുവിട്ട് ഇന്ദിരാഭവൻ വിറ്റ് കാശുമായി ചെല്ലാനല്ലേ കൽപ്പന? അത് തന്നെയല്ലേ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും? 50 ലക്ഷം അംഗങ്ങളെ ചേർക്കാൻ കൊട്ടും കുരയുമായി ഇറങ്ങിയ നിങ്ങൾ January 26 കഴിഞ്ഞ വിവരം ഇതുവരെ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. കോൺഗ്രസിന്റെ ഏതോ കണക്കിൽ 137 രൂപ വീതം പിരിച്ച് ഏതാണ്ട് 17 കോടിയിൽ പരം രൂപ പിരിച്ചു എന്നറിഞ്ഞ് ഞങ്ങൾ കണക്ക് ചോദിച്ചാൽ നിങ്ങൾ പറയും ഞാൻ കോൺഗ്രസ്സുകാരോട് പറഞ്ഞുകൊള്ളാമെന്ന്. 137 രൂപ എണ്ണിക്കൊടുത്ത കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഈ കഥ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അയാൾക്കിത് നിങ്ങളോട് ചോദിക്കാൻ പേടിയാണ്. കണ്ണൂർക്കാരൻ മുരളിയുടെ ഗതി വരുമോ എന്ന പേടി. മുരളിയുടെ കഥ അറിയില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം. പാർട്ടിയിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ KPCC പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മുരളി സുധാകരനെ കണ്ടു. കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോഴേ സുധാകരൻ ചോദിച്ചു, നീ ഇപ്പോഴും പാർട്ടിയിൽ ഉണ്ടോടെ, കളഞ്ഞിച്ചു പോടെ? മുരളി അന്തസ്സായി ഇറങ്ങിപ്പോകും. അങ്ങനെ എത്ര എത്ര മുരളിമാർ ഓരോരുത്തരായി പിരിയുകയാണ്. പിന്നെ പുകച്ചു പുറത്ത് ചാടിച്ചാൽ തോമസ് മാഷല്ല ആരും ഇട്ടേച്ചു പോകും. തന്റെ രാഷ്ട്രീയ ഗുരുനാഥനായിരുന്ന ലീഡർ മനം നൊന്ത് പാർട്ടി വിട്ടു പോയപ്പോഴും കോൺഗ്രസിനോടുള്ള സ്നേഹം നിമിത്തം കൂടെ പോകാതെ എന്ന മാഷിനെയാണ് നിങ്ങൾ കോണകം മുടിപ്പിച്ച് എണ്ണ തേച്ച് വെയിലത്ത് നിർത്തുന്നത്. AKG ഒക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ജവഹർലാൽ നെഹ്റു ഓടി വന്ന് ഇരിപ്പിടത്തിൽ ഇരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. AKG ആവശ്യത്തിന് പുകഴ്ത്താനും നെഹ്റു മടിച്ചിട്ടില്ല. സാധിക്കുമെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ നെഹ്റുവിനെ പുറത്താക്കാനും ഒരു ശുപാർശ കൊടുക്കും. നെഹ്റു ആരാണെന്ന് അറിയാൻ പാടില്ലാത്ത ഡൽഹിയിലെ ഏമാന്മാർ അത് ചെയ്തുകൊള്ളൂ. സുധാകര, നിങ്ങൾ തോമസ് മാഷിനെ പറ്റി പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കില്ല എന്നാണോ ധരിച്ചത്? മുൻപ് പറഞ്ഞ പാർട്ടി മാറിയുള്ള യാത്ര മടുത്തു. ഇനി കോൺഗ്രസിൽ ചേർന്നാലേ 10 കുത്തൻ കാശുണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്നെ ഒന്ന് കോൺഗ്രസിൽ എടുക്കാൻ പറയണമെന്ന് പറഞ്ഞ് മമ്പറം ദിവാകരന്റെ പിന്നാലെ നടന്നത് നിങ്ങൾ മറക്കരുത്. 36 മുതൽ MLA 3 പ്രാവശ്യം, 2001 മുതൽ വനവകുപ്പ് മന്ത്രി, പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ചുകൾ എന്ന് പറയുന്നവന്മാരെ വകുപ്പ് മന്ത്രിയുടെ പിരിവിനെ പറ്റിയുള്ള വ്യാപകമായ പരാതി മുഖ്യമന്ത്രി ആന്റണി അറിയിച്ചു. അങ്ങനെ 2004 പണിപോയി. ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയ പണത്തിന്റെ കണക്ക് കോൺഗ്രസ്സുകാരും ചോദിച്ചിട്ടില്ല. നിങ്ങൾ പണിത വീട് കോൺഗ്രസ്സുകാരും കണ്ടിട്ടുമില്ല. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ UDF നേതാക്കളെങ്കിലും നിങ്ങളുടെ വീട് മുഴുവൻ നടന്നു കാണാൻ വേണ്ടി ഒന്ന് ക്ഷണിക്കുവാൻ? 1948 വിഡ്ഢി ദിനത്തിൽ ജനിച്ച നിങ്ങൾ ജനങ്ങളെല്ലാവരും വിഡ്ഢികളാണെന്ന് ധരിക്കരുത്. കേരളത്തിലെ BJP CPM തലകുത്തി മറിഞ്ഞിട്ട് നടക്കാത്ത കാര്യമാണ് സുധാകരൻ ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്, കോൺഗ്രസിനെ പിരിച്ചുവിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും BJP മാർക്സിസ്റ്റുകാരും തന്നെയാണെന്ന് കോൺഗ്രസ്സുകാർ ഓർക്കുന്നത് നല്ലതാണ്. പണ്ട് പാണ്ഡവരെ കൊല്ലാൻ ദുര്യോധനനും കൂട്ടരും അരക്കില്ലം പണിതുകൊടുത്തു. അപകടം അറിയാതെ പാണ്ഡവർ അരക്കില്ലത്തിൽ താമസവും തുടങ്ങി. അപ്പോഴാണ് വിദുരർക്ക് ചാരന്മാർ മുഖേന വിവരം കിട്ടിയത്. ഉടൻ വിശ്വസ്തനായ ഒരു രഹസ്യദൂതനെ വിദുരർ ഒരു ദൂതുമായി അരക്കില്ലത്തിലേക്ക് അയച്ചു. ഇളയച്ചൻ വിദുരർ കൊടുത്തുവിട്ട സമ്മാനപൊതി അഴിച്ചു നോക്കിയതും അതിൽ നിന്ന് ഒരു എലി ചാടിപ്പോകുന്നത് കണ്ടു.
ഭീമൻ ചോദിച്ചു, എന്താ ജ്യേഷ്ഠ ഇളയച്ഛൻ വേറൊന്നും കിട്ടാഞ്ഞിട്ടാണോ എലിയെ പിടിച്ച് കൊടുത്തു വിട്ടത്? അല്പം ആലോചിച്ചിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, ഇതൊരു ദൂതാണ്. അർത്ഥം ഇത്രയുള്ളൂ, പുര കത്തുമ്പോൾ ആദ്യം ചാടി രക്ഷപ്പെടുന്നത് എലികളാണ്. പാണ്ഡവർ അന്ന് രാത്രി രഹസ്യമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അന്ന് രാത്രി അരക്കില്ലത്തിന് ദുര്യോധന്റെ കിങ്കരന്മാർ തീയിട്ടു. കോൺഗ്രസ് പ്രവർത്തകർ അരക്കില്ലത്തിലാണ്. ലിക്വിഡേറ്റർ തീയിടുന്നതിന് മുൻപ് ചാടി രക്ഷപ്പെടുന്നവർ രക്ഷപ്പെട്ടുകൊള്ളുക. ഇതൊരു മുന്നറിയിപ്പാണ്. വിഡികൾ സുധാകരനൊപ്പം നിന്ന് കളിയാക്കുമായിരിക്കും. മാണി കോൺഗ്രസ് പോയപ്പോൾ അവരെയും, ശ്രേയസ് കുമാർ പോയപ്പോൾ അവരെയും കൂകി. അവരെല്ലാം ചാടി രക്ഷപ്പെട്ടതുകൊണ്ട് ഇന്ന് മിച്ചമുണ്ട്. ആരാചാർക്ക് രക്ഷകന്റെ റോളില്ല. രണ്ട് കാര്യങ്ങൾ സുധാകരൻ ഒന്ന് പറയുന്നത് നല്ലതാണ്. ഒന്ന്, 1986 കോൺഗ്രസിൽ വരുന്നതിന് മുൻപുള്ള ആദിയും കോൺഗ്രസിൽ വന്നതിന് ശേഷമുള്ള ആർത്തിയും കോൺഗ്രസ്സുകാരെയെങ്കിലും ബോധിപ്പിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ കാര്യത്തിനുള്ള മറുപടി, സുധാകരൻ ഒന്ന് ചിരിച്ചാൽ മതി. 86 മുൻപ് കോൺഗ്രസ്സുകാരെ പൊളിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധിയും തെറി പറഞ്ഞ് നാട് മുഴുവൻ നടന്നിട്ട് കോൺഗ്രസിനെ പൊളിക്കാൻ പറ്റാതെ വന്നപ്പോൾ കോൺഗ്രസിനകത്തിരുന്ന് ഇത് തകർക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി അകത്ത് കയറി അങ്ങ് ചടങ്ങ് നല്ല ഭംഗിയായി നടത്തുന്നതിനും കോൺഗ്രസ്സുകാർക്കും സുധാകരനും ഇപ്പോഴും അഭിമാനം തോന്നുന്നുണ്ടായിരിക്കും.